ഞാൻ ഫാദർ ഗബ്രിയൽ, ഒരു അനാഥാലയത്തിൻ്റെ നടത്തിപ്പുകാരനാണ്. അന്ന് കേസ് അന്വേഷിക്കാൻ വന്ന സാറന്മാരോട് ഞാൻ എനിക്കറിയാവുന്നതൊക്കെ പറഞ്ഞിരുന്നു. പോലീസ് ഓഫീസേഴ്സിന് തെറ്റുപറ്റിയെന്ന് പറയാൻ ഞാൻ ആളല്ല. 99 ആശ്രമത്തിൽ വന്ന ഞങ്ങളുടെ ദേവയാനി ഇതല്ല. അതേ മാഡം, ഇപ്പോൾ പോലീസിൻ്റെ കയ്യിലുള്ള പെൺകുട്ടി പണ്ട് ഡോക്ടർ രവിയുടെ സംരക്ഷണയിലുണ്ടായിരുന്ന കുട്ടിയല്ല. ദേവയാനിയുടെ പഠിപ്പും താമസവുമൊക്കെ അദ്ദേഹം ഏറ്റെടുത്തു. പണ്ട് വീരപ്പൻ കാട്ടില് രാജമല ലൂയിന്ന് കേട്ട കാടും നാടും അന്നത്തെ സാറുമാരൊക്കെ വേറയ്ക്കും. എല്ലാവരും ഉണ്ടല്ലോ സർ, നമ്മളൊരു പ്രശ്നം. എന്താ പ്രശ്നം? ഈ ചാനലുകാർക്കും പത്രക്കാർക്കും ആഘോഷിക്കാൻ വിളമ്പി കൊടുത്തിട്ട് മതിയായില്ലേ? ഇതിപ്പോ മന്ത്രിസഭ വീഴുന്ന ഘട്ടം വരെത്തി. നക്സലിസത്തെ വെറും പെറ്റി കേസായി പോലീസ് കണ്ടോ? എന്താ അത്? ആര് പറഞ്ഞു മാഡം പെറ്റിയടിച്ചു വിടാൻ? സർ, പോലീസ് കസ്റ്റഡിയിലുള്ള മഹേഷ് ജയരാമനും ദേവയാനിയും കുറ്റം സമ്മതിച്ചതാണ്. പിന്നെ അവരെ കസ്റ്റഡിയിൽ വാങ്ങിച്ചത് അതേ സംഘത്തിന്റെ പ്രവർത്തകരുടെ അടുത്ത് നീക്കം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആക്രമണം നിലവിലുള്ള ഭരണത്തിനെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് ഭരണപക്ഷ എംഎൽമാർ പറയുന്നത്. പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. ഓക്കേ സർ, ഈ കഥയ്ക്ക് ഒരു പര്യവസാനം ഉണ്ടാകും സർ. ഒന്നില്ലെങ്കിൽ അവസാനത്തേരെയും ഇല്ലാതാകുന്ന ദിവസം, അല്ലെങ്കിൽ പിന്നെ വേട്ടക്കാരൻ ഒടുങ്ങണം. പക്ഷേ ഈ വേട്ടക്കാരൻ്റെ നിഴലിൽ പോലും തൊടാൻ നമുക്ക് പറ്റിയില്ലല്ലോ സുരേന്ദ്ര. സാർ, ഒന്നും കൂടി നമുക്ക് ആ പഴയ വഴിയൊന്ന് പോയി നോക്കിയാലോ. ഏത് വഴി? അന്ന് നക്സൽ ലൂയിയുടെ കുടുംബം ഒരു ചോദ്യചിഹ്നമായി നിന്നില്ലേ, അവിടെ നിന്ന് തൊട്ട്? പോകുന്നതിൽ തെറ്റില്ല, പക്ഷേ കുറ്റപത്രം കാത്ത് വാദിയും പ്രതിയുമല്ല, പ്രതിപക്ഷവും ന്യൂസ് ചാനലുകളുമാണ്. അത് മറക്കണ്ട. ഇല്ല സർ, ഒന്നുകൂടി ഒരു ശ്രമം നമ്മളെ കൊണ്ട് പറ്റും. ഓക്കെ, ഐ ആം റെഡി. ഇതാണല്ലോ ഡ്യൂട്ടി. ഓക്കെ സർ. ഈ നക്സലുകൾ എന്ന് പറയുന്നത് കർക്കിടകത്തിൽ കാട്ടിൽ പോകുന്ന കൂണുകളല്ലല്ലോ സാറേ. സിവിൽ സർവീസിൽ നിങ്ങൾ പഠിച്ചാലൊന്നും ആ ചരിത്രം ഉണ്ടാവില്ല സാറേ. എന്നാലും ഈ നക്സൽ ലൂയിക്കൊരു മകളുള്ള കാര്യം രാജമല പോലീസ് സ്റ്റേഷനിൽ പോലും വ്യക്തമല്ല. അതാണ് ഏറ്റവും വലിയ രസം. പോലീസിന്റെ രേഖയിലായിരിക്കും അതൊന്നും ഇല്ലാത്തത്. ഞങ്ങളറിയുന്ന ലൂയിയുടെ മകൾ ഈ അടിവാരെ തന്നെ ഉണ്ടായിരുന്നു. അവള് കാട് കയറിയ കാര്യം എനിക്കറിയില്ല. ഈ നക്സൽ ലൂയി കൊല്ലപ്പെട്ട സമയത്ത് അയാളുടെ ഭാര്യ ആത്മഹത്യ ചെയ്തതിലെ ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ദുരൂഹത കാരണമറിയാത്ത മരണത്തോടൊപ്പം ചേർത്ത് വെക്കുന്ന പേര്. നമുക്കറിയാത്ത എത്രയോ സങ്കടങ്ങളാണ് സാർ നമുക്ക് ചുറ്റും. ദുരൂഹതയെന്ന് പോലീസും പത്രക്കാരും വിളിക്കും. നഷ്ടപ്പെട്ടവർക്ക് പേരിട്ട് ചേർക്കാൻ വയ്യാത്ത എന്തോ ഒന്ന് അല്ലേ?